എല്ലാവർക്കും ഹനും സിയം വ്ളോഗിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയും ഓവനും ഇല്ലാത്ത ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ട നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിൻ എടുത്തിക്കണേ. അതിൽ നമ്മൾ ബട്ടർ പേപ്പറും ഓയിലൊക്കെ ചേർത്താണ്ട് വെച്ചിക്കണേ. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് നമുക്ക് ഒരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആട്ടോ. അപ്പോൾ നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും തെറ്റരുത് കേട്ടോ, രണ്ടും ഒരേ അളവിൽ വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരിച്ചെടുക്കുക. 3 പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ, എന്നാലേ അത് എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇത് നമ്മൾ 2-ാമത്തെ പ്രാവശ്യമാണ് അരിച്ചെടുക്കണേ. അപ്പോൾ നമുക്കത് അങ്ങനെ എല്ലാ 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിവിടെ നോക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്താണ്ട് അതിക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ മുട്ട അല്ലാതെയല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ മുട്ട ചേർക്കാത്തത്. അതുകൊണ്ട് നമ്മൾ പാലാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി അതിക്ക് പാല് ചേർത്താണ്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അതിക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. പൊടിച്ച പഞ്ചസാര ചേർക്കണതാണ് നല്ലത്. അപ്പോൾ നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായി വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് സൺഫ്ലവർ ഓയിൽ എടുക്കണം, വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് 2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കൂടിയും ചേർത്ത് കൊടുക്കുക. മൂടിയട്ടോ 1 ടീസ്പൂണ്. ഇനി അത് നമുക്ക് അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് എത്തിച്ചാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് കുറച്ചിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ 1 സ്ഥലത്തേക്ക് മാത്രമായിട്ട് ഇളക്കാൻ പാടുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ എല്ലാതും ചേർത്താണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ണ്ടല്ലേ കുറച്ചിച്ച് അങ്ങനെ ചേർത്താണ്ട് ഒക്കെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഒരേ ഭാഗത്തേക്ക് മാത്രമേ ഇതാക്കാൻ പാടുള്ളൂ, മിക്സ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ അളവിനനുസരിച്ച് കുറച്ച് വെള്ളക്കൂടിയും ചേർത്ത് കൊടുത്താണ്ട് ഒന്ന് ഈ പേസ്റ്റ് പരുവത്തിലാക്കിയാണ്ട് ഈ പരുവല്ലേ ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ കാണുന്ന മാതിരി ഇതേമാതിരി പരുവത്തിലാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ബേക്കിംഗ് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്തുവെച്ച ബേക്കിംഗ് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഉപ്പിക്ക് വെച്ചാണ്ട് ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് പാന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിൽ നമ്മൾ അടിയിലൊരു ദോശക്കല്ല് വെച്ചാണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ സാധാ ഒരു പാൻ വെച്ചാണ്ട് അങ്ങനെ വെച്ചേക്കാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബേക്ക് ടിന്നും വെച്ചേക്കാണ്. ഇത് നമ്മൾ വിപ്പിംഗ് ക്രീം ആട്ടോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ നന്നായി വെന്തുവെന്നിക്കണ്. ഇനിക്ക് നമുക്ക് നമ്മൾ സിറപ്പ് ചേർത്ത് കൊടുത്താണ്ട് അങ്ങനെ വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്താണ്ട് റെഡിയാക്കി എടുക്കുക. ഇതൊന്നും പിന്നെ കാണിക്കണില്ല കേട്ടോ. അപ്പം നമ്മളത് കേക്ക് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണിക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.